യു ആർ വാച്ചിങ് ടി വി നെക്സ്റ്റ്. നമസ്കാരം സാർ, ഇന്ന് നമ്മുടെ സുഹൃത്ത് സമിതിയുടെ 6-ാമത്തെ അവാർഡിനേറ്റ് വളരെ പ്രൗഢഗംഭീരമായ സദസ്സിൽ സമാപിച്ചിരിക്കുകയാണ്. എന്ത് തോന്നുന്നു നിമിഷം? വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന്. കരപ്രേമ നസീർ സുഹൃത്ത് സമിതിയെ സംബന്ധിച്ച് ഒരു ചരിത്ര നിമിഷം എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പശ്ചിമബംഗാൾ ഗവർണർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ അവാർഡ് വാങ്ങുവാൻ വേണ്ടി എല്ലാ ആർട്ടിസ്റ്റുകളും എത്തുകയും അതുപോലെ എല്ലാ വിശിഷ്ടാതിഥിയിലും പങ്കെടുക്കുക, ഇത്രയും ഒരു നല്ലൊരു സദസ്സ് നമുക്ക് കിട്ടുകയും ചെയ്തത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷകരമായ ഒരു ദിവസമാണ്. കാര്യം ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് കഠിനാധ്വാനമാണ്. ഞാൻ ആ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നവൻ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുവാൻ സാധിക്കും. കാര്യം എന്ന് വെച്ചാൽ സാധാരണ നമുക്കൊക്കെ അറിയാം, ഇവിടെ വലിയ ചാനലുകാരും പത്രക്കാരൊക്കെ നടത്തുന്ന അവാർഡ് നൈറ്റുകൾ ഒരുപാട് കമ്മിറ്റിക്കാരും ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്ത ഇതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ പരിപാടികൾ വളരെ ഗംഭീരമായി പോകുന്നുണ്ട്. പക്ഷേ അതിന് നമ്മുടെ ഒരു ജനപങ്കാളിത്തം കൂടി ഇതിനുണ്ട്. അത് വലിയൊരു വിജയം തന്നെയാണ്. ഇന്ന് പ്രേമ നസീർ സുഹൃത്ത് സമിതി ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇന്റർനാഷണൽ ലെവലിലാണ് ഇന്ന് പ്രേമ നസീർ സുഹൃത്ത് സമിതി ഉള്ളത്. ഇപ്പൊ ഗവർണർ തന്നെ പറയുകയുണ്ട് പ്രേം നസീറിന്റെ കുറച്ച് കാര്യങ്ങൾ. അത് സാധാരണ ഒരു ഗവർണർ ഇത്ര ടൈം ഇരിക്കാറില്ല. അദ്ദേഹം പ്രേം നസീറിനെ കുറിച്ച് വളരെ വാചാലനയാണ്. എന്ത് തോന്നുന്നു? അല്ല, അതിന് ഞാൻ ഗവർണറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഈ പരിപാടിക്കാൻ മാത്രമാണ് വരുന്നത് ഇന്ന്, കാരണം നാളെയാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പ്രേം നസീർ സാറിൻ്റെ ഒരു പരിപാടിയാണെന്ന് അറിഞ്ഞപ്പോൾ അതേപോലെ അത്ര ഞാൻ നേരത്തെ രാജ്ഭവനിൽ വെച്ച് നേരിട്ട് കണ്ടിരുന്നു തിരുവനന്തപുരത്ത് വന്നപ്പോൾ. പിന്നെ കാര്യങ്ങൾ പറഞ്ഞു, വളരെ സന്തോഷമായി. അപ്പോൾ നസീർ സാറിൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ എന്നോട് പറഞ്ഞു എന്നാണ് നിങ്ങൾ വയ്ക്കുന്നതെന്ന് ഞാൻ എത്തുന്നു. അതാണ് അദ്ദേഹം ഒരു വാക്ക് തന്നിരുന്നു. അപ്പോൾ ആ ഒരു വാക്കിൻ്റെ ഒരു പ്രസക്തി ഇന്നുള്ള ഉണ്ട്. അതുകൊണ്ടാണ് നസീർ സാർ എന്ത് എന്നുള്ള ഒരു സംഭവം അദ്ദേഹം പറഞ്ഞത്. പ്രേം നസീറിനെ മറക്കാൻ ആർക്കും ഒക്കില്ലല്ലോ, ഒരുപാട് പേർക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. അദ്ദേഹം അതുകൊണ്ടാണ് ആ ഓരോ നസീർ സാറിൻ്റെ ഓരോ സംഭവങ്ങളും ഇത്രയും പലരെ വിശദമായി പറയുകയും, അതുമാത്രമല്ല അത് ഇത്ര നേരം ഇരുന്നതും ഇത്രയും ഒരു ഒരു വലിയൊരു സദസ്സിൻ്റെ ഒന്നുമില്ല, വലിയൊരു നമുക്കൊരു വലിയൊരു ഇതാണ്. വളരെയധികം സന്തോഷം. പ്രേം നസീർ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 18 വർഷമായി വ്യത്യസ്തമായ പല പരിപാടികൾ നടത്തുന്നുണ്ട്. എങ്കിലും ഇതുപോലുള്ള അവാർഡ് നൈറ്റുകൾ വളരെ വ്യത്യസ്തമായി നല്ല രീതിയിൽ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും നല്ല പിന്തുണ നൽകുന്നുണ്ട്. കലാസ്വാദകരുടെ ഭാഗത്തു നിന്നും നല്ല പിന്തുണ ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടായാലും വളരെ സന്തോഷകരമായൊരു ദിവസമായിരുന്നു ഇന്ന്. ഈ പരിപാടി സംബന്ധിച്ച എല്ലാ മാധ്യമ ദൃശ്യമാധ്യമ പ്രവർത്തകർക്കും അതേപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും ഞങ്ങളുടെ നന്ദി. പ്രേം നസീർ സുഹൃത്ത് ഈ പ്രേം നസീർ സുഹൃത്ത് സമിതിയിലെ ഒരു വളർച്ച എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. കാരണം ഞാൻ ഈ തുടങ്ങി അന്ന് മുതൽ എല്ലാ പത്ര മാധ്യമങ്ങൾക്ക് ഞാൻ പുരസ്കാരം, പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ ഒരു മീഡിയ പുരസ്കാരമുണ്ട്, അതൊരു നല്ലൊരു ക്ലാരിറ്റി ഉള്ളതാണ്. ഈ അവാർഡ് കഴിഞ്ഞ വർഷം അവാർഡ് കൊടുത്തപ്പോൾ ഗോവ ഗവർണറാണ് വന്ന് കൊടുത്തത്. അപ്പോൾ അത് നമുക്കതൊരു ഒരു മീഡിയ കവറേജ് നമുക്ക്, അതാണ് ഈ സംഘടന എന്ന് പറയുന്ന ഒരു വളർച്ച. അപ്പോൾ അതിന് ഈ പത്രക്കാരായ, കാര്യം ഞാനും ഒരു മാധ്യമ പ്രതിനിധിയാണ്, അപ്പോൾ ഈ മാധ്യമങ്ങളോടാണ് എനിക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്. പിന്നെ നമ്മുടെ സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, കലാകാരന്മാരുടെ കലാകാരികൾ, അവരുടെ ഒരു ഒരു പിന്തുണ എനിക്കുണ്ട് എപ്പോഴും. അതാണ് ഈ സംഘടന ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഒരു കാര്യം. ഞാൻ കാരണം എന്ന് പറഞ്ഞാൽ 18 വർഷവും 20 വർഷവുമായ ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നും എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിക്കുന്ന ഒരു ആത്മാർത്ഥ സത്യസന്ധതമായി നമ്മൾ, അതാണ് ഒരു സംഘടന. കാര്യം ഇവിടെ പല സംഘടനകളുണ്ട്, പല വെട്ടിപ്പൊളിഞ്ഞ, പക്ഷെ അത് അങ്ങനെ നമുക്ക് പോകാൻ തോന്നുന്നില്ല. ഒരു കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നത് അതാണ്. വളരെ സാർ, എല്ലാവിധ ആശംസകളും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.